ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡി മോഡലായ ഹാഫ് സ്ലീവ് ചുരിദാർ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഹാഫ് സ്ലീവ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കുകയാണെങ്കിൽ ദാ ഇതുവരെയാണ് സ്ലീവിൻ്റെ ലെങ്ത് ഞാനിപ്പോൾ എടുക്കുവാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവ് സെപ്പറേറ്റ് തുണിയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ ഫാബ്രിക് ഒന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഇവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് വേണ്ടിയിട്ട് 2 മീറ്റർ തുണിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് കോട്ടൺ ടൈപ്പാണ്, നല്ല കട്ടിയുള്ള കോട്ടൺ ആയതുകൊണ്ട് ലൈനിങ് ഇടുന്നില്ല. ഇതിന്റെ വില മീറ്ററിന് 140 രൂപയാണ്. പിന്നെ നമുക്കിന്ന് ഹാഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1.5 മീറ്റർ തുണി വാങ്ങിയിട്ടുണ്ട്. ഈ തുണിയുടെ വില മീറ്ററിന് 110 രൂപയാണ്. അപ്പൊ നമുക്ക് ആദ്യമേ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുണി മടക്കാം. ഞാനിപ്പോൾ ഈ സ്ലീവിന്റെ തുണി മാറ്റിവെക്കുകയാണ്. ഇതുപോലെ ഞാനിപ്പോ ഫുള്ളായിട്ട് നിവർത്തിയിട്ടു. അതിനുശേഷം ആദ്യമേ ഈ രണ്ടറ്റം തമ്മില് ഇതുപോലെ കൂട്ടിയെടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ 4 ആക്കി മടക്കിയെടുക്കാം. അപ്പൊ തുണി ഇതുപോലെ മടക്കി ഇട്ടു. അതിനുശേഷം നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ലെങ്ത് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പറിൽ എല്ലാ അളവുകളും എഴുതി വെച്ചിട്ടുണ്ട്. ലെങ്ത് 38 ആണ് ഒരു ടോപ്പിന്റെ ലെങ്ത്. അതിനെ കൂടി നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. 1.5 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള 1 ഇഞ്ച് താഴെ മടക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 39.5 ഇഞ്ച് 39.5 ഇഞ്ചിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ആണ്. അപ്പോൾ ഷോൾഡർ ടോട്ടൽ ഷോൾഡർ 16 ഇഞ്ചാണ്. 16 പകുതി വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആം ഹോൾ ലെങ്ത് ആണ്. 6.5 ആണ് ആം ഹോളിൻ്റെ ലെങ്ത്. അത് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കണം. ആ ടേപ്പ് വെച്ചിട്ട് തന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ ചെസ്റ്റ് റൗണ്ട് 40 ആണ് ചെസ്റ്റ് റൗണ്ട്. അതിന്റെ കാൽ ഭാഗം വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 40 കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 10 ഇഞ്ച്. ഇതാണ് കറക്റ്റ് ചെസ്റ്റ്. ഇനി 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ടോട്ടൽ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആം ഹോള് നന്നായിട്ട് കുഴിച്ചു വരക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നൊരു ഭാഗമാണ് ഈ ആം ഹോളിൻ്റെ ഭാഗം. ഇവിടെ നമുക്ക് നന്നായിട്ട് കുഴിച്ച് വെട്ടിയില്ലെങ്കിൽ ആ ഭാഗത്ത് കുറെ തുണി കുടുങ്ങിക്കിടക്കും. അപ്പോൾ അത് നന്നായിട്ട് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഈ പോയിന്റ് കണ്ടില്ലേ, ഈ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണമെങ്കിൽ കുറേ തുണി വരും. അപ്പോൾ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഈ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് ഇതാ ഇതുപോലെ ടേപ്പിന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിലേക്ക് കറക്റ്റ് ഇതുപോലെ മുട്ടിക്കുക. എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് ഇതുപോലെ വരച്ച് വീണ്ടും ആ പോയിന്റിലേക്ക് ഇതുപോലെ നന്നായിട്ട് കുഴിച്ച് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ആം ഹോളിൻ്റെ ആ ഒരു കർവും വരച്ചു. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷേപ്പിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഷേപ്പ് ലെങ്ത് 13 ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത്. അത് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾവശത്ത് വേണം കേട്ടോ മാർക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് തുണിയുടെ നല്ല വശത്ത് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. 13 ഇഞ്ചിൽ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷേപ്പിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ ഷേപ്പ് വിഡ്ത്ത് 36 ഇഞ്ചാണ്. 36 കാൽഭാഗം വേണം മാർക്ക് ചെയ്യാനായിട്ട്. 36 കാൽഭാഗം എന്ന് പറയുമ്പോൾ 9 ഇഞ്ച്. 9 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനെ കൂടി 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് അതായത് പോലെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് സ്ലിറ്റിൻ്റെ ലെങ്ത് ആണ്. സ്ലിറ്റ് ലെങ്ത് 19 ഇഞ്ചാണ്. അതും നമുക്ക് മാർക്ക് ചെയ്യാം. 19 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ആണ്. അപ്പോൾ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മുകളിലത്തെയും താഴത്തെയും നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മുകളിലത്തെ താഴത്തെ എന്താണ് എന്ന് ഇപ്പോൾ സംശയം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഇതായി തൊട്ട് മുകളിൽ വരുന്ന വീഡിയോ ഒന്ന് സോറി ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് 20 ഇഞ്ചാണ് മുകളിലത്തെ വിഡ്ത്ത്. അപ്പോൾ അതിൻ്റെ പകുതി വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 20 പകുതി 10 ഇഞ്ചിൽ ഇതായത് പോലെ മാർക്ക് ചെയ്തു. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് നമുക്ക് തൊട്ടിപ്പുറത്ത് ഇതായത് പോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് സ്ലിറ്റ് മടക്കി അടിക്കുവാൻ വേണ്ടിയിട്ടാണ്. 2 ഇഞ്ചിൻ്റെ ആവശ്യമില്ല, 1 ഇഞ്ച് മതി. ഇനി താഴത്തെ സ്ലിറ്റ് വിട്ടും നമുക്ക് മാർക്ക് ചെയ്യാം. 24 ഇഞ്ചാണ് അതിൻ്റെ പകുതി 12 ഇഞ്ച് മാർക്ക് ചെയ്യാം.
താഴെ 12 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരക്കാം. ഫസ്റ്റ് ഞാൻ കറക്റ്റ് ഷേപ്പിലാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്, പിന്നീടാണ് നമുക്ക് സീം അലവൻസും കൂടി ചേർത്തിട്ടുള്ള മാർക്കിങ്ങിൽ വരക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഇതാ ഫസ്റ്റ് ഷേപ്പ്. ഇനി സ്ലിറ്റ് വരക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിന്റെ കറക്റ്റ് അളവ്. ഇനി സീം അലവൻസും കൂടി ചേർത്തിട്ടുള്ള അളവാണ് ഇപ്പോൾ വരക്കാൻ പോകുന്നത്. ഇനി ഷോൾഡർ സെപ്പറേറ്റ് ആക്കാം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവ് ആണ്. നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിപ്പോ തുണി ഇതാ ഇതുപോലെ നിവർത്തിയിട്ടു. അതിനുശേഷം നമുക്ക് സ്ലീവിന്റെ വണ്ണം മാർക്ക് ചെയ്തിട്ട് തുണി മടക്കിയിടാം. അപ്പൊ ഇവിടെ സ്ലീവിന്റെ വണ്ണം ഏറ്റവും കൂടുതലുള്ള വണ്ണം വേണം എടുക്കുവാനായിട്ട്. അപ്പോൾ ഈ സ്ലീവ് വിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, 9ഉം 5 ഇഞ്ചും ആണ്. ഓക്കെ, അപ്പൊ ഞാനപ്പോ 9 ഇഞ്ച്, അതാണ് ഏറ്റവും വലിയ അളവ്. അപ്പൊ ഇതാ 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി അതിനെ കൂടി ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 11 ഇഞ്ചിൽ ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ടാണ് ഞാൻ തുണി മടക്കുവാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുണി ഒട്ടും വേസ്റ്റ് പോവില്ല, നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ആവശ്യമുള്ളതാണ്. കറക്റ്റ് ഇതാ ഇതുപോലെ മടക്കിയിട്ടു, കറക്റ്റ് 11 ഇഞ്ചിലാണ് മടക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഇനി ഇതിൽ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. സ്ലീവിന്റെ ലെങ്ത് 14 ഇഞ്ചാണ്. സ്ലീവിന്റെ ലെങ്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനെ കൂടി നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് വേണം. താഴെ ഭാഗത്ത് 1 ഇഞ്ച് മടക്കിയടിക്കാനും പിന്നെ ടോപ്പിന്റെ മുകൾ ഭാഗവുമായിട്ട് വെക്കുവാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ്. ടോട്ടൽ 1.5 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വിട്ട് ആണ്. അപ്പൊ വിട്ട് നമ്മൾ ഓൾറെഡി മുകളിലത്തെ വിട്ട് 9+2 ഇഞ്ച് സീം അലവൻസ് കൂടി ചേർത്ത് മാർക്ക് ചെയ്തു. 11 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴത്തെ വിട്ട് മാർക്ക് ചെയ്യാം. താഴത്തെ വിട്ട് 5 ഇഞ്ചാണ്. പ്ലസ് അതിനെ കൂടി നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് കൂടി ചേർത്ത് 7 ഇഞ്ചില് മാർക്ക് ചെയ്യാം. അതും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് വേണം ആം ഹോള് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ ആം ഹോള് 3 ഇഞ്ച് എന്നുള്ളത്. അപ്പോൾ അതും ഞാൻ എന്താ ഈ മുകളിൽ നിന്ന് 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തേക്ക് നന്നായിട്ട് കൈ കുഴിക്കണം. ഇതുപോലെ നന്നായിട്ട് കൈ കുഴിച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് ദാ ഈ പോയിന്റിലേക്ക് ഇതുപോലെ വരക്കുക. ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് വെച്ച് വേറൊരു സ്ലീവും കൂടി കട്ട് ചെയ്യാം. ഒരു കയ്യും കൂടി കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ 2 സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. സ്ലീവും അതുപോലെ ടോപ്പും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത വീഡിയോയിലാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.